ന്യൂസ് റൂമിലെ തുടരുന്നു. കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽ തടഞ്ഞതായി പരാതി. സെലക്ഷന് വന്ന താരങ്ങളുമായി മണിക്കൂറുകൾ ഗ്രൗണ്ടിന് പുറത്ത് താരങ്ങൾ കാത്തു നിൽക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് വാടക നൽകാത്തതിനാൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മൈതാനം തുറന്നു നൽകുന്നില്ല എന്നാണ് പരാതി. 8 മാസത്തെ കുടിശ്ശിക നൽകാനുണ്ടെന്നും സെലക്ഷൻ ട്രയലിന് മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്നും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും MLAയുമായ PV ശ്രീനിജൻ പറഞ്ഞു. ഡാനി ഇപ്പോൾ പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് സാഹചര്യം? ഇത്തരത്തിലൊരു തടസ്സപ്പെടുത്തലിന് പിന്നിൽ എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറേ നാളുകളായി ബ്ലാസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലും തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പുതിയ ഒരു ഏടെന്ന് പറയാം ഈ സംഭവം. ഇതിൽ വാടക കുടിശ്ശിക സംബന്ധിച്ച് നിലവിൽ കഴിഞ്ഞ ഒരു 8 മാസത്തെ വാടക കുടിശ്ശിക നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് നൽകാനുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരം ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നു. അതിന് ഉചിതമായ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല എന്നതെല്ലാ തർക്കങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. ഇത് നമുക്കറിയാം, പനമ്പിള്ളി നഗർ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഈ മൈതാനം, ഈ സ്ഥലം, ഇതെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ബ്ലാസ്റ്റേഴ്സിൻ്റെ അതിൻ്റെ ഒരു രൂപീകരണം മുതൽ തന്നെ ഏതാണ്ട് അത് ഉപയോഗിച്ച് വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ U17 സെലക്ഷൻ ട്രയൽസ് സംഘടിപ്പിക്കുന്നതായിട്ടാണ് വിവരം നൽകിയത്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധിയായ ഫുട്ബോൾ താരങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും തന്നെ ദൂരെ ജില്ലകളിൽ നിന്നുള്ളവർ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ആ കുട്ടികളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇന്ന് 7 മണിക്ക് ഇത് സെലക്ഷൻ ട്രയൽ ആരംഭിക്കുമെന്നായിരുന്നു ആ വിവരം നൽകിയിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഇത് തുറന്നിട്ടില്ല എന്നതാണ്. എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു അന്വേഷണങ്ങൾ നേരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അത് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനൊന്നും തന്നെ അവർ നിന്നില്ല. അതേസമയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അവരുടെ പ്രതികരണം, ഇത് നിലവിൽ ഈ സെലക്ഷൻ ട്രയൽ നടക്കുന്നത് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പറയുന്നത്. കാരണം മുൻകൂർ അനുമതി ഒന്നും തന്നെ വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തങ്ങൾക്കിത് അറിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഇത് അടഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് അടഞ്ഞുകിടക്കുന്നു, അറിയാത്തത് കൊണ്ട് ഇത് അടഞ്ഞുകിടക്കുന്നു എന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രതികരണം. ഇതേപോലുള്ള നിരവധിയായ കുട്ടികൾ അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ മോൻ്റെ പേരെന്താ? ഡെന്നിസ്. ഇന്ന് ഇതിന് സെലക്ഷൻ വന്നാണോ? ചേട്ടൻ്റെ കൂടെ ഒക്കെ വന്നതാണ്. രാവിലെ പോലും ഇവിടെ നിൽക്കുവാണോ? 5 മണിക്ക് ഞാൻ 3 വന്നത്. ആ പിള്ളേരെ ഇതാണ് പയ്യൻ. 5 മണിക്ക് വന്നാൽ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇത് ഈ നേരം ഇപ്പോൾ തുറക്കും എന്നുള്ള ഇവരുടെ കാര്യ വിവരങ്ങൾ അറിയണില്ല. അത് കാരണം പിള്ളേർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയിട്ടില്ല. സെലക്റ്റഡായി പിള്ളേരാണ് വന്നിരിക്കുന്നത്. അത് ദൂരെ നിന്ന് വന്നതാണ്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുള്ള പിള്ളേർ എല്ലാവരും ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി എല്ലാവർക്കും. കണ്ണൂർന്ന് വരുന്നത്. അനിയനെയും കൂട്ടി വന്നു. രാവിലെ 5 മണിക്ക് എത്തിയതാ. ഇതുവരെ ഇവിടെ വന്ന് 7 മണിക്ക് സെലക്ഷൻ ഉള്ളിലേക്ക് കയറ്റും എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് കൂട്ടി കിടക്കുകയായിരുന്നു വന്ന മുതല്. ഒന്നും ഇവരായിട്ട് സംസാരിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ CEO എന്ന് പറയുന്ന ഒരാളായിട്ട് അവര് കൊറേ സമയം ഉണ്ടായിരുന്നു. പിന്നെ പോലീസൊക്കെ വന്ന് ഒന്നും നടപടിയാതെ അങ്ങനെ അവസ്ഥയായി. പോലീസ് പറഞ്ഞ MLA ആണ് അകത്തുള്ളത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി പറഞ്ഞ് MLA ആണ് ക്ലോസ് ചെയ്തത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളില് ഉണ്ട് പോലും. എന്തോ അരിയസ് എന്തോ കൊടുക്കാനുണ്ട്. ഇല്ല, ഒന്നും ഇവര് കുടിശ്ശിക 8 ലക്ഷം രൂപ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവര് ബ്ലാസ്റ്റേഴ്സിന്റെ അവര് പറയുന്നത് ഞങ്ങൾ അടിച്ചു വന്നു. സ്റ്റേഷനിൽ സാറുമാർ വന്നിട്ട് അവരെ കാണിച്ചു കൊടുത്ത് അവരെ ഭാഗം ക്ലിയർ ആണ്. സാറുമാര് ഉറപ്പ് വരുത്തിട്ട് അവര് പോയേക്കണേ. ഇപ്പൊ സ്പോർട്സ് കൗൺസിലിന്റെ അനാസ്ഥ എന്ന് വിചാരിക്കാം. രഞ്ജിത്ത്, ഈ രീതിയിലാണ് രക്ഷിതാക്കളുടെയും എല്ലാം തന്നെ ഒരു പ്രതികരണമുള്ളത്. നിരവധിയായ കായിക അവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് PV ശ്രീനിജൻ MLA ആണ്. MLAയുടെ ഇടപെടൽ, MLA ഇടപെട്ടാണ് ഇത്തരത്തിൽ ഗേറ്റ് പൂട്ടിയത് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. MLAയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? അത്തരമൊരു നടപടി MLAയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഏഹ്
രഞ്ജിത്ത് എം എൽ എയുമായി, അതായത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായി അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ പറയുന്നത് ആ 8 മാസത്തിനടക്കം ആ കുടിശ്ശിക ബ്ലാസ്റ്റേഴ്സ് നൽകാനുണ്ട്. അതായത് ഈ ഗ്രൗണ്ട് എല്ലാം തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അടക്കം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് നൽകാനുള്ള വലിയ കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക സംബന്ധിച്ച് നിരവധി തവണ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഖാമൂലം ഇത് സംബന്ധിച്ച റിമൈൻഡറുകൾ അതെല്ലാം തന്നെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സംവിധാനങ്ങളുമായി അവർ സംസാരിച്ച് തീരുമാനമാക്കി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇത് പൂട്ടിയത് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടി എന്നത് മുൻകൂറായി ഇതിന് അനുമതി വാങ്ങിയിരുന്നില്ല, അതുകൊണ്ട് ഇത് നടക്കുന്നത്. അതായത് ഈ ഇന്ന് ട്രയൽ നടക്കുന്ന കാര്യം ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു അറിയിപ്പും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സെലക്ഷൻ ട്രയൽ. ടി ജെ വിനോദ് എം എൽ എ ടെലിഫോൺ ലൈൻ. ടി ജെ വിനോദ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി വി ശ്രീനിജൻ എം എൽ എ ആണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നടപടി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും 6 മണി മുതൽ ജില്ലയിലെ സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്ന് വന്ന കുട്ടികൾ അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. അത്യന്തം ദൗർഭാഗ്യകരമായ സ്പോർട്സ് രംഗത്തിന് ഏറ്റവും അപമാനകരമായ സാഹചര്യമാണ് ഇപ്പോ എറണാകുളം പനമ്പിള്ളി നഗറിലെ സ്പോർട്സ് സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധി തന്നെ അതിനെ തന്റെ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്ത് സ്പോർട്സ് പ്രേമികളായ ഫുട്ബോൾ പ്രേമികളെ നാളത്തെ ഇന്ത്യൻ ഫുട്ബോളിന്റെ താരങ്ങളായി മാറേണ്ട കേരളത്തിലെ ഫുട്ബോൾ താരങ്ങൾക്ക് അവസരം നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ബ്ലാസ്റ്റേഴ്സും സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായിട്ടാണ് എഗ്രിമെന്റ്. അവിടെ കുടിശ്ശിക ഒന്നും കൊടുക്കാനില്ല എന്ന് പറയുന്നു. ഇവിടെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേവലം ബലിശമായ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അത് കൂട്ടിയിട്ട നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒന്നാണ്. തീർച്ചയായും അടിയന്തരമായി ഞാൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു, കളക്ടർ അതിൻ്റെ അകത്ത് ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളത്തെ ഫുട്ബോൾ ടെസ്റ്റുകളായി മാറേണ്ട ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റും ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് ടി ജെ വിനോദ് എം എൽ എക്ക് മനസ്സിലായ കാര്യം. ശ്രീ പി വി ശ്രീനിജൻ എം എൽ എ ആണ് അവിടെ സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇതെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഡാനി, ഇപ്പോൾ ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിശദീകരണം കാണുമല്ലോ. നേരിട്ടുള്ള എഗ്രിമെന്റ് അവർക്ക് കേരള സ്പോർട്സ് കൗൺസിലുമായാണെന്ന് പറയുന്നു, അവർ വാടക അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഇക്കാര്യം മനസ്സിലാക്കാതെയാണോ ഇങ്ങനൊരു നീക്കത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. കാരണം ഒരുപാട് കുട്ടികളാണ് പുറത്ത്, കുട്ടികളും രക്ഷിതാക്കളും അടക്കം ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ ഒരു കാര്യം വിശ്വസിച്ച് സെലക്ഷൻ ട്രയലിനായി എത്തിയത്. ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. രഞ്ജിത്ത്, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെ. കാരണം കൃത്യമായ രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെ. കാരണം ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നേരത്തെയും തന്നെ ഇത്തരം ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ വാടക കുടിശ്ശിക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നേരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ടീം, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീം തന്നെ ഒരിക്കൽ ഇവിടെ പരിശീലനം നടത്താതെ മടങ്ങുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നേരത്തെ ഉണ്ടായിരുന്ന ഈ തർക്കങ്ങൾ വലിയ രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇടപെടലുകൾ നടത്തുക എന്നത് ഒരിക്കലും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. മാത്രവുമല്ല ഇത് ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലിനോട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്നത് ബ്ലാസ്റ്റേഴ്സ് പൊതുവിലും ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അവഗണിച്ചുകൊണ്ട് അതിന് മുകളിലുള്ള അതോറിറ്റിയുമായി ബന്ധം, ഒരുപക്ഷെ സ്വാഭാവികമായും സംസ്ഥാന സ്പോർട്സ് കൗൺസിലാകാം, കായിക വകുപ്പാകാം, ആ രീതിയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. തങ്ങൾക്ക് ലഭിക്കേണ്ട ഈ വാടക കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നവർ പറയുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പറയുന്നൊരു കാര്യം തങ്ങൾക്ക് കരാറുള്ളത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ഒരു ഈഗോ ക്ലാഷിനിടയിൽ നമ്മൾ കാണുന്ന ഈ ദുരന്ത ചിത്രം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഈ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ. ശ്രീനിജൻ, ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, ഒരു കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ്? കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ പുറത്ത് കാത്തിരിക്കുകയാണല്ലോ, അവർക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ശ്രീനിജന്റെ ഫോൺ ബന്ധം ഇപ്പോൾ
നഷ്ടപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാം. ശ്രീജൻ ടെലിഫോൺ ലൈൻ ഉണ്ടോ? ഡാനി തുടരാം. രഞ്ജിത്ത്, അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന കുട്ടികൾ അവരെ രാവിലെ മുതൽ തന്നെ ഇവിടെ തുറന്നു. മാതാപിതാക്കൾക്കൊപ്പമുണ്ട്, സ്ത്രീകളുണ്ട്, ആ ചെറിയ കുട്ടികളുണ്ട്. ഇവരെല്ലാവരും തന്നെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ തുടരുന്നവരാണ്. ഇന്നലെ ഇവിടേക്ക് എത്തിയവരുണ്ട്. ഇവരെ ഈ ഈ ഒരു അവസ്ഥ ശരിക്കും അത് കാണേണ്ടത്. ഇതെല്ലാം തന്നെ കായിക താരങ്ങളാണ്. ഇവരെല്ലാം നാളെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ്, കായിക രംഗത്തുള്ളവർ. അവരോട് ഇത്തരം ആളുകളുടെ ഒരു ഈഗോയിൽ പെട്ട തീരേണ്ടതല്ല അവരുടെ ഒരു ഈ രംഗത്തെ അവരുടെ ഒരു പ്രതിഭ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ അടിയന്തരമായൊരു ഇടപെടൽ വേണം. ഇവർ ആരുടെ തർക്കങ്ങളായാലും അത് പറഞ്ഞു തീർക്കുക എന്നതാണ്. മാത്രമല്ല ഈ സെലക്ഷൻ ട്രയൽ അത് നേരത്തെ തന്നെ അറിയിച്ച ഈ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതിന് രേഖാമൂലം എന്തുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചില്ല എന്ന ചോദ്യവും വളരെ ന്യായമായും ഉയരുന്നുണ്ട്. കാരണം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള പി വി ശ്രീജൻ എം എൽ എ ടെലിഫോണിലായിട്ടുണ്ട്. ശ്രീജനൻ, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ, ഈ വിവരമൊന്നും അറിയാത്ത കുട്ടികൾ, എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കേണ്ടതാണല്ലോ. ഈ കുട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ അതൊരു നിർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ ഞങ്ങളും ഈ വിഷയം അറിയുന്നത് കുട്ടികൾ അവിടെ വന്ന് കാത്തു നിൽക്കുമ്പോഴാണ്. ഒരു അനുമതി അവര് ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് കത്ത് വരികയോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒരു നിർദ്ദേശം വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 8 മാസത്തെ കുടിശ്ശിക തരാനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷെ നിരന്തരമായിട്ടുള്ള ഇപ്പൊ പബ്ലിക് ഒപ്പീനിയൻ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തണവർ ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടികളെ അനുമതി വാങ്ങിച്ചിട്ടാണ് ഇവരൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം സത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരെങ്കിലും. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ സെലക്ഷൻ ട്രയലിന് അനുമതി ഒന്നും വേണ്ടെന്നാണ്. അല്ല, അത്തരത്തിൽ ഇത് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഒരു ഗ്രൗണ്ട്, അപ്പൊ അനുമതി വാങ്ങിക്കാതെ നാളെ അവിടെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആര് പറയും? സാധാരണ ഇങ്ങനെ സെലക്ഷൻ ട്രയലിന് അനുമതി വാങ്ങാറുണ്ടോ? തീർച്ചയായിട്ടും കത്ത് തരാറുണ്ട്. എത്രയോ കത്ത് ഇതിനു മുമ്പ് അവര് തന്നിരിക്കുന്നു. ഞാനതില് പബ്ലിക് ഒപ്പീനിയൻ, ഞാനതില് നിങ്ങളെ പോലുള്ള ചാനലുകാർ എല്ലാരും തന്നെ വിളിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു സമീപനം ഓർത്ത് ഞാൻ തുറന്നു കൊടുക്കാൻ പറയാം. പക്ഷെ ഈ കുടിശ്ശിക കിട്ടാനുള്ള കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്ഥിരം ഏർപ്പാട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി, ചാനലിൽ വന്നു, ചാനലില് നിരവധി ആളുകൾ വിളിച്ചു, നമ്മൾ തുറന്നു കൊടുത്തു. 8 മാസത്തെ വാടക സർക്കാരിന് കിട്ടാനുള്ള പൈസ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം നടപടികൾ എടുക്കുന്നത്. പക്ഷെ അതിനൊന്നും അവര് ചെയ്യില്ലെന്നുള്ളൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്ലാസ്റ്റേഴ്സ് വാടക കുടിശ്ശിക നൽകാനില്ലെന്ന് പറയുന്നുണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി. താങ്കൾക്ക് ഇങ്ങനെ ഒരു വിവരം നേരിട്ട് കരാറ് സ്പോർട്സ് കൗൺസിലുമായിട്ട് വേണമെന്ന് പറയുന്നു? ജില്ലാ സ്പോർട്സ് കൗൺസിലാണ് ഇവരായിട്ട് കരാറുണ്ടായിരുന്നത്. അതിന്റെ കുടിശ്ശികയാണ് 8 മാസത്തെ വാടക ഉള്ളത്. ഇനി സംസ്ഥാന സ്പോർട്സ് കൗൺസില് കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ടാണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഒരു ഗ്രൗണ്ടാണ്. മാത്രമല്ല ഒരു ടെൻഡർ നടപടികൾ ഇതിലാവശ്യമാണ്. അത് മാത്രമല്ല ജില്ലാ സ്പോർട്സ് കൗൺസിലിന് വിശ്വാസം എടുക്കുന്നുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇനി അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കത്തയക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ്. ഇത് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഞങ്ങളാണ്, എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ. താങ്കളാണ് നിർദ്ദേശം നൽകിയത് ഈ ഗേറ്റ് തുറന്നു കൊടുക്കണ്ടെന്നല്ലേ? അല്ല, ഗേറ്റ് ഇന്നലെ തുറന്നു കൊടുക്കണ്ടല്ല, ഇന്നലെ അടച്ചിട്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൗൺസിലിന്റെ ഗേറ്റ് തുറക്കാറുള്ളൂ. അങ്ങനൊരു കത്ത് കിട്ടിയിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വരും. ഏതായാലും അത് രമ്യമായിട്ട് പരിഹരിക്കാം. കുട്ടികളുടെ ഭാവി ഓർത്ത് ഈ പ്രാവശ്യം തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കാം. പക്ഷെ ഈ കൗൺസിലിന് കിട്ടാനുള്ള പൈസ കിട്ടാൻ ആര് ഉത്തരവാദിത്വം പറയും? അല്ല, അതിന് മറ്റെന്തെങ്കിലും നടപടി സ്വീകരിച്ചുകൂടെ ശ്രീനിജൻ? അതിന് നിയമപരമായ മാർഗങ്ങളുണ്ട്, അതിന് കുട്ടികളുടെ മാർഗം മുടക്കണം എന്നുള്ളതാണ്. അല്ല, കുട്ടികൾ വന്ന് നിൽക്കുമ്പോഴാണ് ആ ബ്ലാസ്റ്റേഴ്സിന് ഇത് ഓർമ്മ വരുന്നത്, കത്ത് കൊടുക്കണം, അനുമതി വാങ്ങിക്കണം. നാളെ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഡാമേജ് വന്ന്, ഞാൻ ആരെടുത്ത് ഉത്തരവാദിത്തം പറയും? ഇവരാരെങ്കിലും നിങ്ങളടക്കമുള്ളവര് തിരിച്ചല്ലേ പറയുള്ളൂ? ശരി, ഏതായാലും ഞാൻ ചാനലിൽ തന്നെ പറയാം, തുറന്നു കൊടുക്കാൻ നിർദ്ദേശം കൊടുക്കാം. ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറുന്നില്ല. പക്ഷേ ഇതൊരു ശീലമാക്കരുത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇതൊരു ശീലമാക്കിക്കൊണ്ടിരിക്കുക. നന്ദി സി പി ഷീൻ. ഏതായാലും ഇപ്പോൾ ഇത് ഗേറ്റ് തുറന്നു കൊടുക്കാം എന്നാണ് ഏറ്റവും കൂടുതൽ എം എൽ എ പറയുന്നത്. പബ്ലിക് ഒപ്പീനിയൻ പരിഗണിച്ച് ചാനലുകളിൽ വാർത്ത വന്ന സാഹചര്യത്തിൽ തൽക്കാലം ഇനി തുറന്നു കൊടുക്കാമെന്ന് തീരുമാനം എം എൽ എ എടുത്തിരിക്കുകയാണ്. അല്പം ആശ്വാസമുണ്ടെങ്കിൽ പോലും ഈ തർക്കം തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ എം എൽ എക്ക് രംഗത്ത് വന്നു കഴിഞ്ഞു. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന
തരത്തിലാണ് കാര്യങ്ങളെന്നാണ്. ഡാനി ഇപ്പോൾ എം എൽ എ ഏറ്റവും ഒടുവിൽ തുറന്നു കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്തെ തുറന്നു കൊടുത്തിരിക്കുന്നു, ഗേറ്റുകൾ തുറന്നു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരായി അകത്തേക്കാണ് പോകുന്നത്. കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാവിലെ തുടങ്ങിയ മണിക്കൂറുകളായി നിൽക്കുന്ന കുട്ടികൾ അവരിപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നു. നിലവിൽ നമുക്കൊപ്പം ഇവിടെ കൊച്ചിൻ കോർപ്പറേഷന്റെ കൗൺസിൽ അടക്കമുള്ളവരുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഇത് കുട്ടികൾ രാവിലെ കേരളത്തിലുടനീളമുള്ള കുട്ടികൾ ഇവിടെ സെലക്ഷൻ ക്യാമ്പിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വന്നിരിക്കുക. 6 മണിക്ക് മുമ്പ് സ്പോർട്സിലെ ക്യാമ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെലക്ഷൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിട്ട് അവരെ പുറത്ത് നിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരെ പുറത്ത് നിർത്തി ഗേറ്റ് പൂട്ടിയാണ് എം എൽ എ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ട് അവർ റോട്ടറിയിൽ ഇരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരിക്കലും ശരിയല്ല. സ്പോർട്സ് കൗൺസിലും ജില്ലാ സ്പോർട്സ് കൗൺസിലും സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു കേൾക്കണം. അല്ലാണ്ട് കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് റോട്ടിലിരുത്തിയല്ല പ്രതികരിക്കേണ്ടത്. കൊച്ചുകുട്ടികളെ ഈ കേരളത്തിലുടനീളമുള്ള കുട്ടികളെ സ്പോർട്സിന്റെ സെലക്ഷൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അവരെ പുറത്തു നിർത്തിയിട്ട് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ ഡിവിഷന്റെ കൗൺസിലർ മാലിനി ഇവിടെ എത്തി. മാലിനി എത്തിയതിന് ശേഷമാണ് ഗേറ്റ് തുറന്ന് കുട്ടികൾക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുത്തത്. മാലിനി ഇവിടെ നിൽക്കുന്നുണ്ട്. മുൻകൂർ അനുമതി വാങ്ങാ, ഇത് 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 ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ജില്ലാ സ്പോർട്സ് കൗൺസിലും സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള തർക്കങ്ങളാണ്. ബ്ലാസ്റ്റേഴ്സുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തീർക്കണം. അല്ലാതെ കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് റോട്ടിലിരുത്തിയല്ല പ്രതികരിക്കേണ്ടത്. അവരും മാതാപിതാക്കളും എത്രയോ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ എത്തിച്ചേർന്ന ആളുകളാണ്. ഇല്ല ഇല്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. ഇതുവരെയും ഇല്ല എന്നാണ് അറിവ്. പകരം ജില്ലാ സ്പോർട്സ് കൗൺസിലും സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളെ വരെ പുറത്തിരിക്കുന്നത്. കൊച്ചുകുട്ടികള് സെലക്ഷൻ വന്നിട്ട് അവരെത്ര പല കുട്ടികളും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എവിടെ നിന്നുള്ള കുട്ടികൾ വരെ വന്നിരിക്കുന്നു, അവരെത്ര ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇവരെത്തിയിരിക്കുന്നത്. അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. മാത്രമല്ല ഇത്ര രാത്രിയൊക്കെ യാത്ര ചെയ്ത് വന്നിരിക്കുന്നവരുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. അവർക്കൊന്ന് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കാതെ ഗേറ്റ് പൂട്ടിപ്പോകുന്ന മര്യാദ കെട്ട പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതേ എം എൽ എയുടെ നേതൃത്വം ചെയ്തിരിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. ഇവിടെ ഈ ഡിവിഷന്റെ കൗൺസിലറായ മാലിനി എത്തി ഗേറ്റ് തുറന്നു കൊടുത്തിട്ടാണ് കുട്ടികൾക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിച്ചത്. മാലിനിയാണ് ഇവിടെ നിൽക്കുന്നത്, കൗൺസിലറാണ്. ഏതായാലും ഒടുവിൽ ഗേറ്റ്, ഏറ്റവും ഒടുവിൽ ഗേറ്റ് ഇപ്പോൾ തുറന്ന് നൽകിയിട്ടുണ്ട്. യു ഷറഫ് അലി, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ യു ഷറഫ് അലി, ഇങ്ങനെ ഈ സ്പോർട്സ് കൗൺസിലുമായിട്ടാണോ ബ്ലാസ്റ്റേഴ്സിന്റെ എഗ്രിമെന്റ്? ജില്ലാ സ്പോർട്സ് കൗൺസിൽ എടുത്ത നടപടിയെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? ഷറഫ് അലി, കേൾക്കുന്നുണ്ടോ? ഈ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നടപടി, അതായത് സെലക്ഷൻ ട്രയലിന് വരുന്ന കുട്ടികളെ ഗേറ്റിന് പുറത്ത് അവരെ പ്രവേശിപ്പിക്കാതിരിക്കുക, മണിക്കൂറോളം കാത്തിരിപ്പിക്കുക, അതിനെ ന്യായീകരിക്കാവുന്ന ഒന്നാണോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല, ശരിയായ നടപടിയല്ല. പ്രത്യേകിച്ചും ദീർഘ യാത്ര ചെയ്തു വരുന്ന കുട്ടികൾ, പലരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളായിരിക്കും. അവർ ബസ്സിനും ട്രെയിനിനും ഒക്കെ ഉറക്കു വെച്ച് യാത്ര വന്നതായിരിക്കും. അവർ ട്രയൽസിന് വേണ്ടി, ബ്ലാസ്റ്റേഴ്സിന്റെ ട്രയൽസിന് വേണ്ടി വന്നിട്ടതായിരിക്കും. ഒരു കാരണവശാലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ്. ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് 8 ലക്ഷം രൂപയോളം കുടിശ്ശികയുണ്ടെന്നും മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നും ഒക്കെയാണ് എം എൽ എയുടെ വാദം. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കുടിശ്ശിക ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ബ്ലാസ്റ്റേഴ്സ് പനമ്പിള്ളി സ്റ്റേഡിയം കേരള സ്പോർട്സ് കൗൺസിലുമായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം ഏപ്രിൽ മാസം വരെയുള്ള കുടിശ്ശിക അവർ തീർത്തിട്ടുണ്ട്. ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് യാതൊരു കുടിശ്ശികയും ഇല്ല. അല്ല, ഇതിനൊരു വ്യവസ്ഥയില്ലേ? ആരുമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എഗ്രിമെന്റ് എന്നുള്ള കാര്യത്തിൽ കേരള സ്പോർട്സ് കൗൺസിലിന് ഒരു ബോധ്യമില്ലേ? ജില്ലാ സ്പോർട്സ് കൗൺസിലുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ വിഷയത്തിൽ എന്ത് ബന്ധം എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ് അതോറിറ്റി. ഏതൊരു കരാറിൽ ഏർപ്പെടാനുള്ള അവകാശവും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. കേരളത്തിലെ സ്റ്റേഡിയങ്ങളുടെ, ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള സ്റ്റേഡിയങ്ങളുടെ ഒക്കെ അവകാശം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വെച്ചിട്ടുള്ള കരാറിന് തന്നെയാണ് വാലിഡിറ്റി. അത് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ഇത്തരം ഒരു ധാർഷ്ട്യം കാണിക്കുന്നത്? അത് അദ്ദേഹത്തിനോട് ചോദിക്കാം. അദ്ദേഹം പറയുന്നത് 8 ലക്ഷം കുടിശ്ശിക നൽകാറുണ്ട്, ഈ സെലക്ഷൻ ട്രയലിന് അനുമതി നൽകിയില്ല, അത്രയും വാദങ്ങളാണ്. അല്ല, അദ്ദേഹത്തിന് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കുടിശ്ശിക നൽകാനുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് ഒരു കുടിശ്ശിക നൽകാനില്ല എന്നുള്ളത് ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല കരാറിൽ ഏർപ്പെട്ട നിലക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സെലക്ഷൻ ട്രയൽസ് നടത്താനോ അവരുടെ ടീമിന് പ്രാക്ടീസ് ചെയ്യാനോ പ്രത്യേക അനുമതി വാങ്ങേണ്ട കാര്യമില്ല.
മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സെലക്ഷൻ ട്രയൽസ് നടത്താനും അവരുടെ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള അവകാശമുണ്ട്. എന്തായാലും ഇപ്പൊ സ്റ്റേഡിയം തുറന്നു കൊടുത്തു, മൈതാനം തുറന്നു കൊടുത്തു. സ്പോർട്സ് കൗൺസില് ഇങ്ങനെ ഒരു വാദം വിചിത്രവാദമാണ് താങ്കൾ പറയുന്നതനുസരിച്ച്. കാരണം എല്ലാ അതോറിറ്റിയും കേരള സ്പോർട്സ് കൗൺസിലായിരിക്കെ ഇത്തരം ഒരു കടന്നുകയറ്റം അത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും വൈരാഗ്യം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമാകാം അല്ലേ? അറിയില്ല, 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 അറിയില്ല. ശരി, ഏതായാലും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പറയുന്നത് ഒരു രൂപ പോലും ബ്ലാസ്റ്റേഴ്സ് കുടിശ്ശിക നൽകാനില്ല. ജില്ലാ സ്പോർട്സ് കൗൺസിൽ മൈതാനം അടക്കമുള്ള ചുമതല സംസ്ഥാന സ്പോർട്സ് കൗൺസിലുണ്ട്. അത് തുറന്നു കൊടുക്കാനും അത് ഉപയോഗിക്കാനുമുള്ള അവകാശം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ എന്തിന് MLA ഇത്തരമൊരു നീക്കം നടത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും MLA പറയുന്നത് കുടിശ്ശിക നൽകാനുണ്ടെന്നും മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നുള്ളതാണ്. ഏതായാലും കുട്ടികൾ ഏതാണ്ട് 2-3 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. 6 മണിക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് രാവിലെ എത്തിയ കുട്ടികളാണ്. ആഹാരം പോലും കഴിക്കാതെ അവർ കാത്തിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായി, ജനകീയ വികാരം എതിരായി, മാധ്യമങ്ങളിൽ വാർത്ത വന്നു. MLA തന്നെ ഇടപെട്ട്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായി MLA തന്നെ ഇടപെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഡാനി, ഇപ്പോൾ സാഹചര്യം എന്താണ്? സെലക്ഷൻ ട്രയൽ ആരംഭിച്ചോ? രഞ്ജിത്ത്, ഇപ്പോൾ ആദ്യം ഇതിന്റെ വശത്തുള്ള കവാടം തുറന്നു കൊടുത്തു. ഇപ്പോൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ മുഖ്യ കവാടവും തുറന്നു കൊടുത്തിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അവർ ഇവിടേക്ക് കടന്നു പോകുന്നു. കുട്ടികൾ വളരെ ആഹ്ലാദ ചിത്രമാണ്, കാരണം മണിക്കൂറുകളായി ഇവിടേക്ക് ഇവിടെ കാത്തു നിൽക്കുന്നു. കാത്തു നിൽക്കുന്നു എന്നതല്ല, ഈ സെലക്ഷൻ ട്രയൽ നടക്കുമോ എന്ന ഒരു ആശങ്ക, കാരണം അത്രമേൽ ഈ ദിവസം അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെലക്ഷൻ ട്രയലിന് വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു, അവർ അതിന് കാത്തു. അപ്പോൾ ഏതുവിധേനും സെലക്ഷൻ ട്രയൽ നടക്കട്ടെ എന്നുള്ള ആ രീതി, എത്ര വേണമെങ്കിലും കാത്തു നിൽക്കാം, ഇതിലൊരു തീരുമാനമുണ്ടാകട്ടെ എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഭാവി കായിക താരങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു, തുറന്നിരിക്കുന്നു, അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരിലും തന്നെയുണ്ട്. പക്ഷെ അതിനുവേണ്ടി വലിയ രീതിയിലുള്ളൊരു ഇടപെടലുകൾ അടക്കം വേണ്ടി വന്നു. ഇവിടെ പ്രതിപക്ഷ കൗൺസിലർമാരടക്കം ഇവിടേക്ക് എത്തുകയുണ്ടായി. എന്തായി, സന്തോഷമായോ? സന്തോഷമായി. എവിടുന്ന എത്തുന്നവൻ? ഞാൻ കണ്ണൂരിൽ. കണ്ണൂരിൽ പേടിച്ചോ ആദ്യം? നമ്മള് രാത്രി ഉറക്കഴിഞ്ഞിട്ട് വന്നേ, എന്ന ഇവിടെ വന്നു നോക്കുമ്പോ ഗേറ്റ് പൂട്ടിട്ടാണ്. കുറെ സമയം കാത്തു നോക്കി. ഒരുപാട് നേരം ഇരിക്കേണ്ടി വന്നപ്പോ ഇതൊരു ആശങ്ക ഉണ്ടായോ? ആശങ്കയുണ്ട്. എന്തായാലും കൊച്ചിയിലെ ആ തർക്കം അവസാനിച്ചിരിക്കുന്നു. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തന്നെ പറയുന്നത് ഈ വാദത്തിനൊട്ടും അർത്ഥമില്ല എന്നുള്ളതാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ MLA ശ്രീനിജന്റെ നിർദ്ദേശപ്രകാരമാണ് കുറെ നേരത്തേക്ക് ഏതാണ്ട് 3 മണിക്കൂറോളം ബ്ലാസ്റ്റേഴ്സിന് സെലക്ഷൻ ട്രയലിന് സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാതിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്തിരിക്കുന്നു. സെലക്ഷൻ ട്രയൽ അല്പസമയത്തേക്കം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം.